എല്ലാവർക്കുമേണ്ടി പ്രണാമം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ലഗ്നത്തിൽ വ്യക്തിഭാവത്തിൽ വിശകലനം നടത്തുന്നത് എങ്ങനെയാ. ശരിക്ക് ജാതകം എഴുതിയിരിക്കുന്ന പുസ്തകം, ജ്യോതിഷ പുസ്തകം നോക്കുകയാണെങ്കിൽ വ്യക്തി പ്രഭാവം, വ്യക്തിഭാവം, ലഗ്നഭാവം, അത് വിശകലനം ചെയ്യൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇഷ്ടം ഉണ്ടാവുക അറിയോ? ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ, നമ്മളുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ആരെയാ? നമ്മളെയാണ് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ തന്നെയാണ്. ഇപ്പം ജാതകത്തിൽ വ്യക്തിഭാവം ഒന്നാം ഭാവം, ലഗ്നഭാവം, അതിനെ വിശകലനം ചെയ്താൽ ജ്യോതിഷത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടല്ല ഞാനിത് വിവരിക്കുന്നത്. നല്ല ഒരു ജ്യോതിഷ്യൻ, നല്ല ഒരു ജ്യോതിഷ്യൻ, പഠിച്ച ഒരു ജ്യോതിഷ്യൻ എങ്ങനെയാണ് ഒരു വ്യക്തിയെ വിശകലനം ചെയ്യുന്നത് എന്ന്, വ്യക്തിയുടെ വാക്കുകൾ, പ്രവൃത്തികൾ അതൊന്നുമല്ല, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വിശകലനം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളോട് പറയുകയാണ്. നിങ്ങളെ പഠിപ്പിക്കുകയല്ല കേട്ടോ, പഠിപ്പിക്കുകയാണെന്ന് എടുക്കല്ലേ. ശരിക്കും നമ്മളെന്താ ഒരു ഒരു ചെറിയ ഉദാഹരണത്തിൽ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഉദാഹരണം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. നമ്മൾ തേങ്ങാപ്പാൽ ജ്യൂസാക്കി നമ്മളിങ്ങനെ ഒരു ഗ്ലാസ്സിൽ വെച്ച് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പം ഞാനെന്ന് പറയുന്ന ആൾ, നിങ്ങളെന്ന് പറയുന്ന ആൾ തേങ്ങാപ്പാലാണ്. ആ തേങ്ങാപ്പാലിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ ഇട്ടു എന്ന് വിചാരിക്കാം. എന്താ സംഭവിക്കുക? തേങ്ങാപ്പാലിന് കുടിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിന് ഏലക്കായുടെ ഫ്ലേവർ ഉണ്ടാവും. ഇനി ആ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഗ്രാമ്പു ഇട്ടു എന്ന് വിചാരിക്കാം. നല്ലോണം പൊടിച്ചരച്ച് ഗ്രാമ്പു ഇട്ടു, അപ്പോൾ ഗ്രാമ്പുവിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതിന് കുറച്ച് ഇലവർണ്ണം, കറുകപ്പട്ട, സിന്നമൺ തേങ്ങാപ്പാലിനിട്ടു എന്ന് വിചാരിക്കാം. അപ്പോൾ ഏലക്കായുടെ ടേസ്റ്റായി, ഗ്രാമ്പുവിൻ്റെ ടേസ്റ്റായി, സിന്നമണിൻ്റെ ടേസ്റ്റായി. ഇനി കുറച്ച് പഞ്ചസാര, നല്ല കുറച്ചുകൂടി മധുരം വേണമെന്ന് ഒരാൾക്ക് തോന്നി, കുറച്ച് പഞ്ചസാര ഇട്ടു. അപ്പോൾ പഞ്ചസാരയുടെ മധുരം കൂടി. ഇനിയിപ്പോൾ ഇതൊന്നും കൂടാതെ വേറെ ഏതെങ്കിലും ഒരു ഒരു ടേസ്റ്റ് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുക. എന്താ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ്? ഒരു ചെറിയ എരിവുണ്ടെങ്കിൽ കൊള്ളാം. ഇപ്പോൾ രണ്ട് മൂന്ന് കുരുമുളക് ഇടിച്ച് അതിനകത്തിട്ടൊന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ ഓരോ സാധനം തേങ്ങാപ്പാലിന് ഇടുന്നതിനനുസരിച്ച് ആ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ തന്നെ ആയിരിക്കുമെങ്കിലും അതിൻ്റെ ടേസ്റ്റ് ഇട്ട സാധനവുമായിട്ട് കൂടി ചേർന്ന് എൻറിച്ച് ചെയ്യും. ഒന്നുകിൽ എൻറിച്ച് ചെയ്യും, അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യും, അപ്ഗ്രേഡ് ചെയ്യും, അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യും. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ ജാതകത്തിൻ്റെ കാര്യത്തിൽ 12 ഭാവ വിശകലനത്തിൻ്റെ ഒരു 10% മനസ്സിലായി, 15% മനസ്സിലായി. അപ്പോൾ യഥാർത്ഥത്തിൽ ലഗ്നം എന്ന് പറയുന്ന ഒന്നാം ഭാവം കറക്റ്റ് റൈറ്റ് അസെൻഷൻ എടുത്തിട്ട് 15 ഡിഗ്രി ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാം ഭാവമായി. അത് വ്യക്തിഭാവമാണ്, ഇൻഡിവിഡ്വലിൻ്റെ ഭാവമാണ്. ഇനി നിങ്ങൾ, നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഓരോ ഗ്രഹങ്ങൾക്ക് കാരകത്വമുണ്ട്, കാരകത്വം. അപ്പം ആ കാരകത്വമനുസരിച്ച്, കാരകത്വമനുസരിച്ച് സൂര്യന് നമ്മൾ IAS എന്ന് പറഞ്ഞു, ആധികാരികമായിട്ടുള്ള ശരീരം, ഉഴവെളുത്ത നിറം, നല്ല പ്രഭ ചൊരിയുന്ന ദേഹ, ഒരു വ്യക്തിത്വം, ഇങ്ങനെ സൂര്യന് നമ്മൾ കുറേ കാരകത്വം പറഞ്ഞു. അതിലെ കുറേ കാരകത്വം നമ്മൾ ഈ ഏലക്കായ, ഗ്രാമ്പു, സിന്നമൺ, കറുകപ്പട്ട കെട്ടില്ലേ, അപ്പോഴൊക്കെ അതിൻ്റെ ടേസ്റ്റ് അതിനൊക്കെ വരുന്നില്ലേ. ചിലതിൻ്റെ ഇപ്പോൾ പഞ്ചസാര കൂടുതലിട്ടാൽ മറ്റേതിൻ്റെ ഫ്ലേവറൊക്കെ കുറേശ്ശെ കുറയും, ചിലത് കാണുകയില്ല. അപ്പോൾ ശരിക്ക് ചിലപ്പോൾ 2-3 കുരുമുളകൊക്കെ ഇട്ടുള്ളൂ എങ്കിൽ അത് അറിയുകയില്ല തേങ്ങാപ്പാലിൽ. അപ്പോൾ ആ തേങ്ങാപ്പാൽ ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ പറയുക, ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് എന്തൊക്കെ ഇതിലുണ്ടെന്ന് പറയുക എന്ന് പറഞ്ഞാൽ അയാൾ കഴിച്ചു നോക്കി, മധുരം ഇട്ടിട്ടുണ്ട്, പഞ്ചസാര ഇട്ടിട്ടുണ്ട്,
ഇലക്കായുടെ ടേസ്റ്റുണ്ട്, ഗ്രാമ്പൂവിൻ്റെ കുറേശ്ശെ ടേസ്റ്റുണ്ട്, കറുകപ്പട്ടേൻ്റെ ടേസ്റ്റുണ്ട്, അതുപോലെ കുരുമുളകും ചെറിയ ഒരു എരിവുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഒന്നാം ഭാവത്തിൽ. ഞാൻ ഒന്നാം ഭാവത്തെക്കുറിച്ച് മാത്രം ഇന്ന് ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞത്, കൂടുതലെടുക്കാൻ എനിക്ക് വയ്യ. എന്താ കാരണം അറിയോ? ഒരു 12 to 1.5 ഹൈദരാബാദിലേക്കും ഡൽഹിയിലേക്കും കൽക്കട്ട ബോംബെ ഇവിടെയുള്ള കുറേ അധികം സ്റ്റുഡൻസിന് സൂം വഴിക്ക് ക്ലാസ് എടുത്തപ്പോൾ എൻ്റെ നാക്കൊക്കെ കുറച്ച് വേദനിക്കുന്നുണ്ട്. നാക്കിലൊരു 2-3 മുറിവും ഉണ്ട്. അപ്പോൾ ഞാനിന്ന് വളരെ ദീർഘിച്ചിട്ട് പറയുന്നില്ല. നിങ്ങളിനി കാത്തിരുന്നിട്ട് ഞാൻ ക്ലാസ് എടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ. അപ്പോൾ ഈ ലഗ്നത്തിൽ ഒരു വ്യക്തിയുടെ ലഗ്നം ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ? ആ ലഗ്നം ഏതിലാണ് വരുന്നത്? മേഡം രാശി, ഒന്നാമത്തെ രാശിയാണ് മേഡം രാശി. മേഡം രാശിയിലാണ് വരുന്നതെങ്കിൽ മേഡം ഭാവമായിട്ട് വരുന്നതിന് കുറേ പ്രത്യേകതകളുണ്ട്. അത് ഏത് രീതിയിലാണ് വിവരിക്കുക? വിത്ത് ഗുണം, പത്ത് ഗുണം എന്ന് പറയുന്നില്ലേ നമ്മൾ? മേഡം എന്നുള്ളതാണ് പാത്രം. അമ്മയുടെയും അച്ഛൻ്റെയും സ്ഥാനമാണ് ഭാവത്തിൻ്റെ സ്ഥാനമെന്ന് വിചാരിച്ചാൽ മേഡം രാശിക്ക് മേഡം ഭാവത്തിൽ വരുമ്പോഴത്തേക്കും കുറേ ക്വാളിറ്റി അതിനുണ്ട്. അപ്പം മേഡത്തിലാണ് ലഗ്നം വരുന്നത്, മേഡം ഒന്നാം ഭാവമായിട്ട് പ്രധാനമായിട്ട് വരുന്നു എങ്കിൽ കുറേ ക്വാളിറ്റി ഉണ്ട്. രണ്ടാം ഭാവം എടവം രാശിയിലാണ് വരുന്നതെങ്കിൽ കുറേ ക്വാളിറ്റി വേറെ ഉണ്ട്. മിഥുനം രാശിയിൽ വരുമ്പോൾ ഒന്നാം ഭാവം വ്യക്തിഭാവം മിഥുനം രാശിയിൽ വരുന്നെങ്കിൽ വേറെ കുറേ പ്രത്യേകതയുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ജ്യോതിഷം പഠിക്കൽ അത്ര എളുപ്പമല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ പലരുടെയും ധാരണ ഈ നന്ദനം എന്ന സിനിമയിൽ കുമ്പിടിയോട് കേശവൻ നായർ എന്ന ഇന്നസെൻ്റ് പറയുന്ന മാതിരി താൻ അതിൽ കൂടെ പോയിട്ട് ഇതിൽ കൂടെ പോയിട്ട് അങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് വരുന്ന രീതിയിൽ ജ്യോതിഷം പഠിക്കാൻ സാധിക്കില്ല. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പഠിച്ച് ഈ ഒരു വിഷയത്തെ കോളമാക്കിയവരാണ് ജാതകത്തിനെ വ്യഭിചരിക്കുന്നവർ, വിറ്റ് കാശാക്കുന്നവർ. പക്ഷേ ഈ 12 ഭാവങ്ങൾക്ക് കുറേ പ്രത്യേകതകളുണ്ട്. നമ്മുടെ പി എസ് നായരുടെ പുസ്തകം ഇന്നലെ ഞാൻ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ ഭാവത്തിന് ആ മകരം രാശിയിൽ ഒന്നാം ഭാവം വരികയാണെങ്കിൽ, ഇടവം രാശിയിൽ വരികയാണെങ്കിൽ, മിഥുനം രാശിയിൽ, കർക്കിടകം രാശിയിൽ, മക്കൾ, മീനം രാശി വരെ ഓരോ ഭാവങ്ങൾ വരികയാണെങ്കിൽ അത് വിത്ത് ഗുണം എന്ന് പറയുന്ന മാതിരി മാതാപിതാക്കളുടെ പ്രത്യേകത പോലെ ആ ഭാവത്തിന്, ആ പാത്രത്തിന് കുറേയധികം പ്രത്യേകതകളുണ്ട്. അത് മുഴുവൻ അറിയണമെങ്കിൽ കാലം എത്ര എടുക്കുന്നറിയാമോ? പഠിക്കാൻ എളുപ്പമല്ല എന്ന് പറയാൻ വേണ്ടി സൂചിപ്പിച്ചതാണ്. ഇനി പാത്രം എന്തും ആവട്ടെ, ഭാവം ഏത് രാശിയിലും ആവട്ടെ, ഒന്നാം ഭാവം ഏത് രാശിയിലും ആവട്ടെ, ആ ഭാവാധിപതി ആ രാശിക്കൊരു അധിപതിയുണ്ട്. ഇടവം രാശിയുടെ അധിപതി എന്ന് പറയുന്നത് ശുക്രനാണ്, മേഡം രാശിയുടെ അധിപതി ചൊവ്വയാണ്. മേഡത്തിൻ്റെയും വൃശ്ചികത്തിൻ്റെയും അധിപതി ചൊവ്വയാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഒരു പിടുത്തവും ഇല്ല, ആർക്കും ഉത്തരം പറയാൻ സാധിക്കില്ല. ഇടവത്തിൻ്റെയും തുലാത്തിൻ്റെയും രാശിയാധിപതി ശുക്രനാണ്. ഈ ശുക്രനെ എങ്ങനെയാണ് ഇടവത്തിൻ്റെയും അതുപോലെ തന്നെ തുലാത്തിൻ്റെയും രാശിയാധിപനാക്കിയത്? മകരം കുംഭം രാശിയാധിപതി രാശിയുടെ അധിപതി ശനിയാണ്. മകരം കുംഭം മീനം സൂര്യ മീനത്തിൻ്റെയും തുലാവൃശ്യം ധനുവിൻ്റെയും ഗുരുവാണ്. ഇവരെ ഈ രാശ്യാധിപതിയായിട്ട് എങ്ങനെയാണ് തിരഞ്ഞെടുത്തതെന്ന് നിങ്ങൾ എന്നോടെന്നല്ല ലോകത്തിലെ ഏത് ജ്യോതിഷനോട് ചോദിച്ചാലും അതങ്ങനെ തന്നെയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു ഈ ഗ്രഹങ്ങൾക്ക് ഈ കാരകത്വം കൊടുത്തത് എങ്ങനെയാണ്. ചൊവ്വ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി, ഓയില്, ഭൂമി, ദുർഗന്ധമുള്ളത്, എനർജി, ബ്ലഡ്, ആക്സിഡൻ്റ്, ഇതൊക്കെ ചൊവ്വയ്ക്ക് എങ്ങനെയാണ് കൊടുത്തേ? മലയാളത്തിലെ രണ്ടാമത്തെ അക്ഷരം ആ. ഒരു പിടുത്തവും ഇല്ല, ഒരു പിടുത്തവും ഇല്ല ഇവരെങ്ങനെയാണ് കൊടുത്തതെന്ന്. പിന്നെ ഞാൻ ചിലപ്പോൾ ചിലവരോട് പറയാറുണ്ട് സമയം അങ്ങനെ ഇപ്പോൾ ഒന്നും വാചകടിക്കാൻ പോകാറില്ല. ഈ മഹാവിഷ്ണുവിന് ഇങ്ങനെ ഒരു രൂപം കൊടുത്തത്, ബ്രഹ്മാവിന് ഇങ്ങനെ ഒരു രൂപം കൊടുത്ത്, സരസ്വതിക്ക്, ലക്ഷ്മിക്ക്, പാർവതിക്കൊക്കെ രൂപം കൊടുത്തത് എങ്ങനെയാണ്? ഗണപതിക്ക് രൂപം കൊടുത്തത്. പണ്ട് ഋഷിമാർ സൃഷ്ടി എന്ന പ്രതിഭാസത്തെ മനസ്സിലിങ്ങനെ ധ്യാനിച്ച് യോഗശാസ്ത്രയിൽ പതഞ്ജലി മഹർഷി പറയുന്ന മാതിരി സൃഷ്ടി എന്ന പ്രതിഭാസത്തെ ധ്യാനിച്ച് 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 കുറേ കഴിയുമ്പോൾ അവരുടെ മനസ്സിലൊരു രൂപം വന്നു, അതാണ് ബ്രഹ്മാവ്. അത് യഥാർത്ഥത്തിൽ ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര
ബെർക്കലി യൂണിവേഴ്സിറ്റിയിലെ തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ ഡീനായിട്ടുള്ള അദ്ദേഹം ടാഗോർ ഫിസിക്സിൽ അദ്ദേഹം പറയുന്നുണ്ടത്, ഞാൻ സമുദ്രതീരത്ത് ഒറ്റയ്ക്ക് മണിക്കൂറുകളോളം ധ്യാനിച്ചിരുന്നപ്പോൾ ഉർവിക ഋഷിവര്യന്മാർക്ക് അകക്കണ്ണുകൊണ്ട് കാണാൻ സാധിച്ച ആ ശിവൻ്റെ താണ്ഡവ നൃത്തം എനിക്ക് വായുവിൻ്റെ മോളിക്യൂൾസിലും തിരമാലകളിലും ഇലകളുടെ ചാഞ്ചാട്ടത്തിലും മേഘങ്ങളിലും എല്ലാം എനിക്ക് കാണാൻ സാധിച്ചു അകക്കണ്ണുകൊണ്ട് എന്ന്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, താണ്ഡവ നൃത്തം, മോളിക്യൂളുകളുടെ ടിൻഡൽ ഇഫക്റ്റ്, ബ്രൗണിയൻ മൂവ്മെൻ്റ് എല്ലാത്തിനെയും കൂടി ചേർത്തിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അകക്കണ്ണുകൊണ്ട് ഈ ഒരു ഫീൽഡിൽ നിരന്തരം തപസ് ചെയ്ത AD 505 ജീവിച്ചിരുന്ന വരാഹമിഹിര ആചാര്യൻ, അദ്ദേഹത്തിൻ്റെ ശരിക്ക് പേര് വരാഹാചാര്യൻ, മിഹിരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെലസ്റ്റിയൽ ബോഡീസാണ്, മിഹിര, മിഹിരാവലി. ഇപ്പോൾ വരാഹമിഹിര ആചാര്യൻ അദ്ദേഹം തപസ് ചെയ്ത് അദ്ദേഹം അങ്ങനെ ആയി തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തപശ്ചര്യ കൊണ്ടോ ധ്യാനം കൊണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ടോ അദ്ദേഹത്തിന് കിട്ടിയ ആ ഉൾക്കാഴ്ച അതായിരിക്കണം ഇങ്ങനെ ഇതാക്കിയത്. ഇപ്പോൾ മേടം രാശി എന്ന് പറയുമ്പോൾ ചൊവ്വ, എടവം രാശി ശുക്രൻ, മിഥുനം രാശിയുടെ രാശ്യാധിപതി ബുധൻ, കർക്കടകം രാശിയുടെ രാശ്യാധിപതി ചന്ദ്രൻ, ചിങ്ങം രാശിയുടെ രാശ്യാധിപതി സൂര്യൻ, അതുപോലെ തന്നെ ചിങ്ങം കന്നിയുടെ വീണ്ടും ബുധൻ, തുലാത്തിൻ്റെ ശുക്രൻ, തുലാം വൃശ്ചികത്തിൻ്റെ വീണ്ടും ചൊവ്വ, ധനുവിൻ്റെ ഗുരു, ധനു മകരം കുംഭത്തിൻ്റെ ശനി, മകരകുംഭം മീനത്തിൻ്റെ ഗുരു, ഇങ്ങനെ രാശ്യാധിപതിയെ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് സാറിന് അറിഞ്ഞുകൂടെങ്കിൽ സാർ എന്തിനാ ഈ ക്ലാസ് എടുക്കാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. എനിക്കെന്നല്ല, ഈ ലോകത്തിൽ ആർക്കും അതറിയില്ല. നിങ്ങൾ എത്ര വലിയ കൊലകൊമ്പനോട് ചോദിച്ചാലും അറിഞ്ഞുകൂടാ എന്ന് അങ്ങേർ പറയില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചീപ്പാണോ എന്ന്. എൻ്റെ ലക്ഷ്യം ജ്യോതിഷം പഠിപ്പിക്കലല്ല, ജ്യോതിഷത്തിൻ്റെ പോക്ക് എന്താണ്, എങ്ങനെ ആൾക്കാർ ഇതിനെ വിലയിരുത്തേണ്ടത് എന്നുള്ളത് അറിയിക്കലാണ്, പഠിപ്പിക്കലുമല്ല അറിയിക്കലാണ്. അപ്പോൾ ഈ ഒന്നാം ഭാവത്തിൽ അത് വ്യക്തിഭാവമാണ്, ഞാൻ എന്ന പ്രതിഭാസം. അതിൽ സൂര്യനുണ്ടെങ്കിൽ എനിക്ക് സൂര്യ തേജസ് ഉണ്ടാവും. പക്ഷെ സൂര്യൻ ഉച്ചത്തിൽ, മേടം രാശിയിലാണ് സൂര്യനെങ്കിൽ അസാധാരണ പ്രതിഭയുണ്ടാവും. തുലാം രാശിയിലാണ് സൂര്യനെങ്കിൽ സൂര്യൻ നീചത്തിലാണ്. അപ്പോൾ സൂര്യൻ്റെ കുറേ അധികം ഗുണങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ ഏതാണ് എന്താ പറയുക, നല്ല ശരിക്കും ഭയങ്കര കഴിവുള്ള സൂപ്രണ്ട് ഓഫ് പോലീസാണ്, പക്ഷെ സസ്പെൻഷനിലാണ്. എന്ത് കഴിവുണ്ടെങ്കിൽ എന്താ പറയുക, സസ്പെൻഷനിലായിട്ടുള്ള സൂപ്രണ്ട് ഓഫ് പോലീസിന് എന്ത് കഴിവുള്ളത്? അങ്ങനെ തുലാം രാശിയിലിരിക്കുന്ന സൂര്യനെന്ന് പറഞ്ഞാൽ സസ്പെൻഷനിലിരിക്കുന്ന സൂര്യനെ പോലെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുക്കാൻ പോകുന്ന സൂര്യനെ പോലെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒന്നാം ഭാവത്തിൽ സൂര്യനാണെങ്കിൽ സൂര്യൻ ഇന്നലെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ കുറേയധികം ഈ വ്യക്തിക്ക് ഉണ്ടാവും. പക്ഷെ ലഗ്നത്തിൽ സൂര്യൻ ഉണ്ടെങ്കിലുള്ള ഒരു കുഴപ്പം എന്താ അറിയാമോ, മറ്റ് ഗ്രഹങ്ങളുടെ ഗുണങ്ങൾ പലപ്പോഴും പ്രൊജക്റ്റ് ചെയ്യപ്പെടില്ല സൂര്യൻ്റെ തീക്ഷ്ണത കൊണ്ട്. സൂര്യൻ്റെ തീക്ഷ്ണത കൊണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ ഗുണങ്ങളൊന്നും പ്രൊജക്റ്റ് ചെയ്യപ്പെടില്ല. അപ്പോൾ ബുധനുണ്ടെങ്കിലും ബുധൻ ചിലപ്പോൾ അതിന് മൗഢ്യം വരിക എന്ന് പറയും. ബുധൻ സൂര്യനോട് 7.5 ഡിഗ്രി അടുത്ത് വരികയാണെങ്കിൽ, ഏത് ഗ്രഹങ്ങൾ ഇടതുവശത്തോ വലതുവശത്തോ 7.5 ഡിഗ്രി വരികയാണെങ്കിൽ ആ ഗ്രഹങ്ങൾക്ക് മൗഢ്യമുണ്ട്. മൗഢ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? നല്ല രീതിയിൽ ഏലക്കായ ഇട്ടിട്ടുണ്ട്, പക്ഷെ പഞ്ചസാര അങ്ങോട്ട് കയറ്റി അമ്പലപ്പുഴ പായസം മാതിരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏലക്കായുടെ ടേസ്റ്റേ വരില്ല. അപ്പം അങ്ങനെ ചിലപ്പോൾ ഏലക്കായ അങ്ങോട്ട് കയറ്റി ഇട്ടിട്ടുണ്ട്, അപ്പോൾ കറുകപ്പട്ടയുടെ ടേസ്റ്റേ വരില്ല. അപ്പോൾ സൂര്യൻ ലഗ്നത്തിൽ വരികയാണെങ്കിൽ, ഏത് ഭാവത്തിൽ വരികയാണെങ്കിലും സൂര്യൻ വരികയാണെങ്കിൽ സൂര്യനോട് അടുത്ത 7.5 ഡിഗ്രി അടുത്ത്, അസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻ പ്രകാരം 7.5 ഡിഗ്രി അടുത്ത് വരികയാണെങ്കിൽ ആ ഗ്രഹത്തിന് മൗഢ്യമുണ്ട്. മൗഢ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഇഫക്റ്റൊന്നും കാര്യമായിട്ട് കിട്ടില്ല. ഇപ്പോൾ ലഗ്നത്തിൽ ഒരു ഗ്രഹം തന്നെ ആവണമെന്നില്ല, ഏത് ഗ്രഹങ്ങൾ വേണമെങ്കിലും ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ രണ്ടുണ്ടാവും, ചിലപ്പോൾ മൂന്നുണ്ടാവാം, വളരെയധികം കൂടുതൽ ഗ്രഹങ്ങൾ ഉണ്ടാവില്ല, രണ്ടോ മൂന്നോ ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും. അപ്പോൾ ലഗ്നത്തിൽ ശരിക്ക് സൂര്യനുണ്ടെങ്കിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു, സൂര്യൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടും. ചന്ദ്രനുണ്ടെങ്കിൽ ആ സൗമ്യത, കുളിർമ, ഒരു ശാന്തത, നന്മ നിറഞ്ഞത്, ജലാംശത്തിൻ്റെ ഒരു 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 ലിക്വിഡ് ആയിട്ടുള്ളത്, കരച്ചിൽ പെട്ടെന്ന് വരുന്ന ആൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ
ചന്ദ്രൻ്റെ ഗുണങ്ങൾ ചന്ദ്രൻ്റെ ദോഷങ്ങൾ രണ്ടും ഉണ്ടാവും. സൂര്യൻ്റെ ഗുണങ്ങളും സൂര്യൻ്റെ ദോഷങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ലഗ്നത്തിൽ സൂര്യൻ ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അസ്ഥിബലം ആരെ ഇടിച്ച് താഴ്ത്തിടാനും കപ്പാസിറ്റി ഉള്ളു. പല്ലിനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും, ഇപ്പോഴത്തെ പല്ല് നല്ല കപ്പാസിറ്റി ഉണ്ടാവും, ഒരിക്കലും വരെ പല്ല് പോവില്ല. അപ്പോൾ പല്ല് എല്ല് ഇതൊക്കെ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ലഗ്നത്തിൽ അതുണ്ടാവും. പിന്നെ അപ്പോൾ നമ്മൾ സൂര്യനെ പറഞ്ഞു, പിന്നെ ചന്ദ്രനെ പറഞ്ഞു, പിന്നെ ചൊവ്വ. ചൊവ്വ ലഗ്നത്തിലുണ്ടെങ്കിൽ ഇയാൾ വെറുതെ ഇരിക്കില്ല, ഭയങ്കര തീക്ഷ്ണമായിരിക്കും. അയാൾ ഒരു സ്ഥലത്ത് ഇരിക്കില്ല, ഒരു വർക്ക് കഴിഞ്ഞാൽ അടുത്ത വർക്ക് കഴിഞ്ഞാൽ അടുത്ത, ഭയങ്കര എനർജി ആയിരിക്കും. രക്തപ്രസാദം വളരെ കൂടുതലുണ്ടാവും. ചുമന്ന നിറം ഏതാണ്ട് അയാൾക്ക് ഉണ്ടാവും. പിന്നെ അയാളുടെ പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പാണ്. അയാളുടെ നടത്തവും വളരെ ഷാർപ്പായിരിക്കും, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. ഏത് കയറ്റവും ആൾ കയറും. ഇയാളുടെ കൂട്ടത്തിൽ എങ്ങനെ നിങ്ങൾ കൈലാസത്തിലേക്ക് പോയാൽ നിങ്ങൾ വിട്ടുപോകും. അയാൾ വളരെ മുമ്പിൽ പെടുകയും ചെയ്യും, നിങ്ങൾ വളരെ പുറകിലാവുകയും ചെയ്യും. അതിനകത്ത് ഈ കയറ്റമല്ലേ, പത്ത് 20,000 അടി കയറണ്ടേ? അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾ ഇങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ മനസ്സിൽ ലഗ്നത്തിൽ ശരിക്കും ചൊവ്വയുണ്ടെങ്കിൽ എനർജിയുടെ പര്യായമാണ്, രക്തപ്രസാദത്തിൻ്റെ പര്യായമാണ്, തീക്ഷ്ണമാണ്, തീക്ഷ്ണമായിട്ടുള്ള ലുക്ക്, തീക്ഷ്ണമായിട്ടുള്ള ഇത്, റെഡ് കളർ, ആൾമോസ്റ്റ് റെഡ് കളർ എന്ന് വെച്ചാൽ റെഡിഷ് കളർ എന്നേ ഉദ്ദേശിച്ചുള്ളൂ. അത് ചൊവ്വ. ബുധൻ്റെ വരികയാണെങ്കിൽ എല്ലാത്തിലും അവർക്ക് സംശയമായിരിക്കും, രണ്ട് അഭിപ്രായം ഉണ്ടാവും, രണ്ട് തരം രീതിയായിരിക്കും. ഇരട്ട എന്ന സ്വഭാവം, വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നൊന്നും അയാൾ തീരുമാനിക്കാൻ പറ്റില്ല. മിഥുനം, മിഥുനം എന്ന് വെച്ചാൽ രണ്ടാണ്, ഡബിൾ, ആ ഡബിളാണ് അയാളുടെ എല്ലാത്തിലും കാണുന്നത്. പിന്നെ അയാളുടെ തനി, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയേണ്ടായി, അയാളുടെ തനി സ്വഭാവം അനുസരിച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ എന്ത് കിട്ടും അയാൾക്ക്, അതാണ് ബിസിനസ് മൈൻഡാണ് എപ്പോഴും ഉണ്ടാവാം. അങ്ങനെ ബുധൻ്റെ എല്ലാ ക്വാളിറ്റീസും ഇതിനകത്ത് ഉണ്ടാവും. പക്ഷെ ഓർമ്മിക്കുക, ബുധൻ്റെ കൂട്ടത്തിൽ സൂര്യനുണ്ടെങ്കിൽ ബുധന് മൗഢ്യം വന്ന് കാണാം. അടുത്താണെങ്കിൽ 7.5 ഡിഗ്രിക്ക് അടുത്താണെങ്കിൽ മൗഢ്യം വന്ന് കാണാം. രാശിചക്രത്തിൽ നിന്ന് ഭാവചക്രം ഗണിക്കുമ്പോൾ ചിലപ്പോൾ 1-ാം ഭാവത്തിൽ നിന്ന് ബുധൻ അപ്പുറത്തേക്ക് പോയിന്ന് വരും, ചിലപ്പോൾ ഇപ്പുറത്തേക്ക് പോയിന്ന് വരും. അപ്പോൾ പിന്നെ ഇതൊന്നും പറയാൻ പാടില്ല. അപ്പോൾ അത് കാൽക്കുലേഷനാണ്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനാണ്. അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്താൽ നല്ല രീതിയിൽ കറക്റ്റായിട്ട് കിട്ടും. കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് രാശിചക്രം വരച്ചിട്ട് ഭാവചക്രം വരച്ചാൽ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്കെല്ലാം കിട്ടും. നിർഭാഗ്യവശാൽ ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഭാവചക്രം കമ്പ്യൂട്ടറിൽ ആരും വരപ്പിക്കാറില്ല. ഭാവചക്രം വരയ്ക്കാതെ എങ്ങനെയാണ് രാശിചക്രം നോക്കിയിട്ട് കാര്യങ്ങൾ പറയുന്നത്, എങ്ങനെ ശരിയാവുക? ഭാവചക്രം നോക്കാതെ ഒരിക്കൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അത് കൺവിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ജാതകം എടുത്തു കഴിഞ്ഞാൽ, അയാളുടെ ടൈം കൊടുത്തു കഴിഞ്ഞാൽ അവരിതെല്ലാം തരും. എൻ്റെ കൂട്ടത്തിലുള്ള പ്രഭാകരൻ നായർ തന്നെ ചിലപ്പോൾ ഭാവചക്രം എടുക്കാറില്ല. അപ്പോൾ ഞാൻ ചോദിക്കാറില്ല എന്താ ഭാവചക്രം എടുക്കാതെ, അതിപ്പോൾ പലരും വേണമെന്ന് പറയാറില്ല. പറഞ്ഞ ആൾക്ക് ഭാവചക്രം എന്താന്നെ അറിഞ്ഞൂടാ, പിന്നെ ഇങ്ങനെ വേണമെന്ന് പറയുക. പിന്നെ അദ്ദേഹം ഭാവചക്രം വരച്ച് കൊടുക്കാറുണ്ട്. ആ ഭാവചക്രം വേണമെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എടുത്ത് തരും, സെക്കൻഡ് കൊണ്ട് എടുത്ത് തരും, അതിന് വലിയ പ്രോബ്ലം ഒന്നും ഉള്ളതല്ല. കമ്പ്യൂട്ടർ കാൽക്കുലേഷൻ പെർഫെക്റ്റാണ്, കാരണം അത് പ്യുവർ മാത്തമാറ്റിക്സും അസ്ട്രോണമിയും ആയതുകൊണ്ട് കറക്റ്റാണ്. പക്ഷേ പ്രഡിക്ഷൻ പാർട്ട് കമ്പ്യൂട്ടറിനെ ഡിപ്പെൻഡ് ചെയ്താൽ ചിലപ്പോൾ പ്രശ്നമുണ്ടാവും. അപ്പോൾ നമ്മൾ സൂര്യൻ ഉണ്ടെങ്കിൽ പറഞ്ഞു, ചന്ദ്രനുണ്ടെങ്കിൽ പറഞ്ഞു, ചൊവ്വയുണ്ടെങ്കിൽ പറഞ്ഞു, ബുധനുണ്ടെങ്കിൽ പറഞ്ഞു. ഇനി ഗുരുവാണ് നമ്മുടെ ലഗ്നത്തിൽ വ്യക്തിഭാവത്തിലുള്ളതെങ്കിൽ ഗുരു മാത്രമാണെങ്കിൽ നല്ല ഒരു ലുക്കായിരിക്കും. ഇനി ആരെയാ എക്സാമ്പിൾ പറയാം, സുരേഷ് ഗോപിയെ പോലെ ഇരിക്കും, ഒരു പെർഫെക്റ്റ് ലുക്ക് ഉണ്ടായിരിക്കും. ഗുരു ഉപദേശിയായിരിക്കും, വളരെ നല്ല രീതിയിൽ സംസാരിക്കും. ഏത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു ഒരു അഡ്വൈസിൻ്റെ ഗൈഡൻസിൻ്റെ ചൊവ്വ ഉണ്ടായിരിക്കും, ഗൈഡൻസിൻ്റെ ചൊവ്വ ഉണ്ടാവും. പിന്നെ ആത്മവിശ്വാസം നല്ലോണം ഉണ്ടാവും. ഗുരു കർക്കിടകം രാശിയിലാണെങ്കിൽ ഉച്ചത്തിലാണ്. ഗുരു ഉച്ചത്തിലാണെങ്കിൽ ആ ഗുരുവിൻ്റെ പൂർണ്ണ ഗുണങ്ങൾ കിട്ടും. സൂര്യൻ 7.5 ഡിഗ്രിക്കകത്തില്ല എങ്കിൽ, സൂര്യനുണ്ടെങ്കിൽ മൗഢ്യം വരും. അപ്പോൾ ബാക്കി ഏത് ഗ്രഹം വന്നാലും ഗുരുവിൻ്റെ ഗുണങ്ങൾ തേച്ചും മാഞ്ഞ് കളയാൻ പറ്റില്ല, വളരെ കാര്യമായിട്ടുണ്ടാവും. ഗുരുവിന് സ്പെസിഫിക് ഗുണങ്ങളുണ്ട്, ഗുരുവിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് നല്ല നല്ല പേഴ്സണാലിറ്റി, ഒത്ത ശരീരം, നല്ല ഫുൾ എല്ലാം ഒന്നും പുറത്തേക്ക് കാണില്ല. അല്ല, ആ അങ്ങനെ ഒരു ഒരു പേഴ്സണാലിറ്റി, ആരോഗ്യം, നല്ല ആരോഗ്യം കണ്ടാൽ തന്നെ ഒന്ന് തൊഴണം എന്ന് എല്ലാവർക്കും തോന്നും. ഓ, നല്ല മനുഷ്യനാണ്, ഒരു ഒരു വ്യക്തിത്വമുണ്ട്, വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത്. സൂര്യൻ ലഗ്നത്തിൽ ഇരിക്കുമ്പോഴത്തേക്കും വ്യക്തിപ്രഭാവം ഉണ്ടെങ്കിലും അതും തീക്ഷ്ണ പ്രഭാവമാണ്. സൂര്യൻ്റെ തീക്ഷ്ണ പ്രഭാവമാണ് ലഗ്നത്തിൽ സൂര്യനുള്ളപ്പോൾ. പക്ഷെ ഗുരുവാണെങ്കിൽ തീക്ഷ്ണമല്ല, നല്ല പണ്ടത്തെ കാലത്ത് ഡോക്ടർ മാത്യു എന്ന് പറയുന്ന വ്യക്തി മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പാളായിരുന്ന സമയത്ത്
ഞാനവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ മാത്യു സാർ വരുന്നത് കണ്ടാൽ നമ്മൾ കോരി തരിച്ചു പോകും. സത്യത്തിൽ മാത്യു സാർ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കോരി തരിച്ചു പോകും. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, ഒരു സർജൻ്റ് കൂടി കൂടെ ഉണ്ടാവും. ആ സർജൻറ്റിനോടൊപ്പം വരികയാണെങ്കിൽ എന്തൊരു പേഴ്സണാലിറ്റി അറിയാമോ. അപ്പം ഈ ഒരു ഒരു ഫീലിംഗ്, അതായത് ഗുരു ലഗ്നത്തിലുണ്ടെങ്കിൽ ആ വ്യക്തിപ്രഭാവം വളരെ കൂടുതലാണ്. വ്യക്തിപ്രഭാവം എന്ന് പറഞ്ഞാൽ അത് പ്രഭാവം തന്നെയാണ്. പിന്നെ അങ്ങനെ പറയാൻ യോഗ്യതയുള്ളവരാരും, ഇപ്പം നമ്മുടെ മന്ത്രിസഭയിൽ ഒരെണ്ണത്തിനും അറിയാതെ പോലും ഗുരു ലഗ്നത്തിലില്ല, അത് ഉറപ്പാണ്. രണ്ടാം ഭാവത്തിലും ഇല്ല, സംസാരിക്കുന്ന രീതി കേട്ടാൽ അറിയാൻ പറ്റും. അതുകൊണ്ട് ഗുരു ലഗ്നത്തിലുണ്ടെങ്കിൽ എന്താണ്? ഇനി ഗുരുവിന് വരെ ശുക്രൻ, അടുത്തത് ശുക്രനാണല്ലോ, നമ്മുടെ സൂര്യൻ, അത് കഴിഞ്ഞിട്ട് ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ഗുരു, ആ ഓർഡറിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ എടുത്തുന്നേ ഉള്ളൂ, അങ്ങനെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ശുക്രനുണ്ടെങ്കിൽ സ്ത്രൈണഭാവമാണ്, മാധുര്യമുള്ള രീതിയിൽ സംസാരിക്കാൻ അറിയാം, പക്ഷെ പലപ്പോഴും കൊഞ്ഞനം കാണിക്കുന്ന മാതിരി ആയിരിക്കും സംസാരിക്കാം. ഈ സ്ത്രീകൾ സംസാരിക്കുന്നില്ലേ, നമ്മളെ KPSC ലളിതയുടെ സംസാരം കണ്ടിട്ടില്ലേ, ആ അവരുടെ ലഗ്നത്തിൽ ശുക്രനുണ്ടെന്നല്ല ഞാൻ പറയാം, സംസാരിക്കുന്ന രീതിയെക്കുറിച്ച് പറഞ്ഞതാണ്. വ്യക്തിപ്രഭാവത്തിൽ കമ്മ്യൂണിക്കേഷൻ രണ്ടാം ഭാവമാണ്, വാഗ്ഭാവമെങ്കിലും ഒരു നല്ല നല്ല ഒരു വ്യക്തിക്ക്, യഥാർത്ഥത്തിൽ നമ്മളുടെ ജയറാമനുണ്ട് സിനിമ നടൻ, അത് ലഗ്നത്തിൽ ശുക്രനാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ നോക്കാം, ഒരു സ്ത്രൈണ ഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു ഒരു സ്ത്രൈണ ഭാവം അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അങ്ങനെ വേറെ നമ്മുടെ സലീം എന്ന് പറയുന്ന ആൾ, സലീമിനും സ്ത്രൈണ ഭാവമാണ് വാക്കുകളിലും അയാളുടെ ബോഡി ലാംഗ്വേജിൽ. ഇപ്പോഴും ഞാൻ അറിയാതെ ഒരു മിനിറ്റ് അയാൾ ഏതോ ഒരു ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു തമാശ പറയുന്ന കേട്ടു. അപ്പോഴൊരു സ്ത്രൈണ ഭാവം ലഗ്നത്തിൽ ശുക്രൻ വന്നാലുണ്ടാവും. പിന്നെ നല്ല സൗന്ദര്യമൊക്കെ ഉണ്ടാവും, സ്ത്രൈണ സൗന്ദര്യമായിട്ടുണ്ടാവാം, നല്ലോണം ഷുഗർ അടിച്ചു കയറ്റും, നല്ല മധുരം വേണം എല്ലാത്തിനും, അതുപോലെ നല്ല ബെഡ് വേണം കിടക്കാൻ. വെറുതെ പായ വിരിച്ചാലും കമ്പിളിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും പശു പട്ടി കിടക്കണ മാതിരി ഒന്നും കിടക്കില്ല. അതുപോലെ തീറ്റയിൽ സാമ്പാറിനോ മുതൽക്ക് ചോറിന് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും മധുരം വേണം, നല്ലോണം തിന്നുകയും ചെയ്യും, അന്ത്യത്തിൽ ഡയബറ്റിക്സ് വരികയും ചെയ്യും. അത് പിന്നെ ഇപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും ഉള്ള സ്ഥിതിക്ക് ലഗ്നത്തിൽ ശുക്രനുണ്ടെങ്കിൽ ഡയബറ്റിക്സ് വരുള്ളൂന്നൊന്നുമില്ല. ഞാനിത് നിങ്ങളോട് എങ്ങനെയാണ് ഈ ഈ വ്യക്തിപ്രഭാവം മനസ്സിലാക്കുക ജ്യോതിഷന്മാരെന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അതും ഒരു പഠിപ്പിക്കൽ എന്ന രീതിയിലല്ല, വെറുതെ ചർച്ച ചെയ്യലെന്ന രീതിയിൽ പറയുകയാണ്. ഇനി ശനിയാണ് ലാസ്റ്റ്, അതാണല്ലോ, ശനിയാണ് ലഗ്നത്തിൽ വരുന്നതെങ്കിൽ ഇയാളെ കറുത്ത തുലിയായിരിക്കും, ഉറപ്പാണ് കറുത്ത തുലിയായിരിക്കും. ഇനി അതിൽ വേറെ പല ഗ്രഹങ്ങളും വന്നിട്ട് ഒരു പക്ഷേ ഒരല്പം സ്വല്പം മിക്സഡ് ആയി വരും കറുത്ത തൊലി ലഗ്നത്തിൽ. ഇപ്പൊ കറുത്ത തൊലി ഉള്ളവർക്കെല്ലാം ലഗ്നത്തിൽ ശനിയാണെന്നുള്ള അർത്ഥം എടുത്തേക്കല്ലേ, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. കറുത്ത ലഗ്നത്തിൽ ശനിയാണെങ്കിൽ കറുത്ത തൊലി ആവാൻ സാധ്യത കൂടുതലാണ്. വെളുത്ത തൊലിയുള്ള വീട്ടിൽ പോലും കമ്പാരിറ്റീവ്ലി കറുത്ത തൊലി ആവാനാണ് സാധ്യത. അപ്പോൾ ഇനി പിന്നെ മാത്രമല്ല, ഇയാൾ എല്ലാം സ്ലോ ആയിട്ട് മന്ദൻ, മന്ദൻ എന്ന് വെച്ചാൽ എല്ലാം സ്ലോ ആയിട്ട് ആയിരിക്കും ഇയാൾ എന്തു ചെയ്യുക, എഴുന്നേൽക്കുന്നത് സ്ലോ ആയിട്ട്, നടക്കുന്നതിനും സ്ലോ ആയിരിക്കും. ഇയാളുടെ അടുത്ത് എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വായുഗുളിക ഇയാളോട് മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ, വായുഗുളിക ആവശ്യമുള്ളവൻ ചത്തതിന് ശേഷം ഇയാൾ വരുള്ളൂ എന്നാണ് തമാശന് പറയുക. കാരണം ഇയാൾ പതുക്കെ പോകുള്ളൂ, വണ്ടിയെടുത്ത് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് 4-5 പ്രാവശ്യം അടിച്ച് പതുക്കെ പോയി അവിടെ പോയി അയാളുടെ അടുത്ത് കുറേ നേരം സംസാരിച്ച് ഈ വായു ഗുളിക കൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും മറ്റേവൻ 2 മിനിറ്റ് കൊണ്ട് വന്നാൽ ഇയാളൊരു 5 മിനിറ്റ് എടുക്കും. സ്ലോ ആണ് മന്ദൻ. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യം, അപ്പം ഇത്രയും കാര്യം. പിന്നെ രാഹു കേതു ലഗ്നത്തിൽ വരികയാണെങ്കിൽ, രാഹു വരികയാണെങ്കിൽ സാധാരണഗതിയിൽ ആസ്മാ രോഗം, വലിവ്, ശ്വാസമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രോബ്ലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു പറയുന്നു. പിന്നെ രാഹു ഉണ്ടെങ്കിൽ വേറൊന്നുള്ളത് ലഗ്നത്തിലുണ്ടെങ്കിൽ വിക്ക് ഉണ്ടാവാനുള്ള സാധ്യത. നിങ്ങൾ ഈ വിക്കുള്ളവരെ കാണുമ്പോൾ രാഹു ലഗ്നത്തിലുണ്ടെന്ന് പറഞ്ഞേക്കല്ലേ, അങ്ങനെ പറയുന്നതാണ് ഈ അബദ്ധം വരുന്നത്. എന്താ ഇത്? നമ്മളൊരു ഒരു ഉദ്ദേശം, ആ ജ്യോതിഷത്തിൻ്റെ ഇതനുസരിച്ചിട്ട് കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള ഗുണദോഷങ്ങൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയും. അപ്പോൾ ഈ ലഗ്നത്തിൽ രാഹു കേതു, കേതുവിന് പിന്നെ ചിലപ്പോൾ ചൊവ്വയുടെ ഒരു ഒരു ചെറിയ സ്വഭാവം കൊടുക്കാറുണ്ട്. അത് എക്സ്പ്ലനേഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടി കൊടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഓരോ ഓരോ കാര്യത്തിൽ, ഇപ്പം ഞാൻ ലഗ്നം മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ,
ഒരു ഒരു വ്യക്തി ഉമ അവർ പറയുന്നുണ്ട് റെസ്റ്റ് എടുക്കണം സാറ് സാറാൻ വളരെ കാര്യമായിട്ട് എന്ന് തോന്നുന്നു, അവർ അതാണ് എഴുതിയിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഏതായാലും ഇപ്പം ലഗ്നത്തിലെ ഒരു വ്യക്തി, ഞാൻ ഇത്ര നിങ്ങളോട് പറഞ്ഞ എന്തിനാറിയാമോ, ഞാൻ വീണ്ടും പറയുന്നു, ആ ഒരു ഒരാൾ എങ്ങനെ ജ്യോതിഷം നോക്കിയിട്ട് ജാതകം നോക്കിയിട്ട് ഭാവചക്രം നോക്കിയിട്ട്, രാശിചക്രമല്ല ഭാവചക്രം നോക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് സാമാന്യ ജനതയ്ക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് സാമാന്യ ജനതയ്ക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ ക്ലൂ എന്ന രീതിയിലാണ് ഞാൻ തന്നത്. അപ്പം ഈ ലഗ്നം 12 ഭാവങ്ങളുള്ളതിൽ ഏത് ഭാവത്തിലാണ് വരുന്നത് വ്യക്തിഭാവം എന്ന് നോക്കിയിട്ട് വേണം. 12 തരത്തിലാണെന്നുള്ളത് മറക്കരുത്, 12 രാശിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ കുറേ പഠിക്കാനുണ്ട്. ഇനി 9 ഗ്രഹങ്ങൾ, അത് ഉച്ചത്തിൽ നീചത്തിൽ സ്വക്ഷേത്രത്തിൽ മിത്രക്ഷേത്രത്തിൽ ബന്ധുക്ഷേത്രത്തിൽ അത് ലഗ്നത്തിൽ വരികയാണെങ്കിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുള്ളതെന്ന് എത്ര കാലം പഠിക്കണം. ഇനി ഇതുകൂടാതെ 1 ഭാവം വ്യക്തിഭാവത്തിലേക്ക് മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാവുക, അത് എത്ര കാലം പഠിച്ചാലും അത് കറിയാൽ ദൃഷ്ടി ഉണ്ടാവുന്നത് ഒരു പ്രത്യേകത. ഇനി ഇതെല്ലാം കൂടാതെ ഈ ലഗ്നാധിപതി, അത് വളരെ ഇമ്പോർട്ടൻ്റ് വ്യക്തിയാണ്. ഒരു ഒരു ജാതകത്തിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്ന ലഗ്നാധിപതിയാണ്. ആ ലഗ്നാധിപതിക്ക് ആരുടെയൊക്കെ ദൃഷ്ടിയുണ്ട്, ആരുടെ ഏതൊക്കെ ഗ്രഹങ്ങളുടെ യോഗമുണ്ട്, ആ യോഗമുള്ള ലഗ്നാധിപതി ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്, ഏത് രാശിയിലാണ് നിൽക്കുന്നത്, അത് ലഗ്നാധിപതിയുടെ ബന്ധുക്ഷേത്രമാണോ ശത്രുക്ഷേത്രമാണോ അതിബന്ധുക്ഷേത്രമാണോ അതിശത്രുക്ഷേത്രമാണോ ഉച്ചമാണോ നീചമാണോ, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം പറയാൻ. പക്ഷേ അതൊന്നും നോക്കാതെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ ക്ലൂ കിട്ടാൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഭാവാധിപതി 2 നിൽക്കുന്നോ, 3 നിൽക്കുന്നോ, 5 നിൽക്കുന്നോ, ഉച്ചത്തിൽ നിൽക്കുന്നോ, നീചത്തിൽ നിൽക്കുന്നോ, ഏത് രാശിയിലെ ഭാവാധിപതി നിൽക്കുന്നത്, ഭാവാധിപതി ഭാവത്തിൽ തന്നെ നിൽക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, എവിടെ വേണമെങ്കിലും നിൽക്കാം. അതുമാത്രമല്ല, ആ ഭാവാധിപതിയുടെ കൂടെ മറ്റ് ഏത് ഗ്രഹങ്ങൾ വേണമെങ്കിലും യോഗം ചെയ്യാം, ഭാവാധിപതിക്ക് ആര് വേണമെങ്കിലും ദൃഷ്ടി കൊടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുഖ്യമന്ത്രിയെ സഹായിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണോ മുഖ്യമന്ത്രിയുടെ പ്രവൃത്തിയെ സ്വാധീനിക്കുന്നത്, അതുപോലെ ഭാവാധിപതിയുടെ കൂട്ടത്തിലുള്ള ഗ്രഹങ്ങൾ, ഭാവാധിപതിക്ക് ദൃഷ്ടിയുള്ള ഗ്രഹങ്ങൾ, ഭാവാധിപതിയുടെ നന്മ തിന്മകളൊക്കെ കൂട്ടത്തിലുള്ളതും ദൃഷ്ടിയുള്ളതും ഇരിക്കുന്ന ക്ഷേത്രവും അത് ഇതൊക്കെ കൂടി ചേർത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിൽ. ഭാവത്തിനും ഭാവാധിപതിക്കും എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്നൊരു ജ്യോതിഷനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നല്ല ജ്യോതിഷനാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം വ്യക്തിഭാവം പറയാൻ. വേണ്ട, തേങ്ങാപ്പാല് ഏലക്കായ ഇട്ടിട്ടുണ്ട്, ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്, കറുകപ്പട്ട ഇട്ടിട്ടുണ്ട്, പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഇതെല്ലാം ഇട്ടതുകൊണ്ട് മാത്രമല്ല, തേങ്ങാപ്പാല് തന്നെ ഒരല്പം ചീഞ്ഞ തേങ്ങയുടെയാണെങ്കിൽ ഇതെന്തിട്ടതുകൊണ്ട് പ്രയോജനമില്ല. തേങ്ങാപ്പാലാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, തേങ്ങാപ്പാല് തന്നെ അല്പം ചീഞ്ഞ തേങ്ങയുടെയാണ്, അപ്പം എന്തായിരിക്കും? അപ്പം ഇതെല്ലാം കൂടി നോക്കിയിട്ട് വേണം വ്യക്തിഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ. ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് ഞാനങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്. ഇനി നാളെ നമ്മൾ 2 ഭാവം എടുക്കാം. നാളെ മറ്റന്നാളൊരു 2 ഭാവം 3 ഭാവം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓരോ ഭാവവും വിശകലനം ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഈ ഗ്രഹങ്ങളുടെ ഉച്ചക്ഷേത്രം നീചക്ഷേത്രം സ്വക്ഷേത്രം എന്ന് പറയും, അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ദശ അപഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഒരു ദിവസം ദശാസന്ധി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ കുറേശ്ശെ മനസ്സിലാവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലാസ്റ്റ് ദിവസമാകുമ്പോഴത്തേക്കും ഒരു കാര്യം ഉറപ്പിച്ച് മനസ്സിലാവും, എന്താ, ഒന്നും മനസ്സിലായില്ല എന്ന്. ആ ഒന്നും മനസ്സിലായില്ല എന്ന് മനസ്സിലാവുന്ന ഒരു ലെവലിൽ എത്തുമ്പോഴാണ് ഇതാണ് ജ്യോത്സ്യമല്ലേ, ഇത് പഠിക്കണമെങ്കിൽ കുറേ കാലം എടുക്കുന്നുള്ളത് ചിലർക്ക് മനസ്സിലാവും, മറ്റേവർക്ക് മനസ്സിലാവും. ഇതിപ്പോൾ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഒന്ന് മാത്രം ഞാൻ പറയുന്നു, ജ്യോതിഷത്തെ ജാതകത്തെ ഒരിക്കലും വ്യഭിചരിക്കരുത്. വ്യഭിചരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യതിചലിക്കുന്ന വിധത്തിൽ പ്രയോഗിക്കാൻ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അതാണ് അതിൻ്റെ അർത്ഥവും. അപ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടി, ഇന്ന് കുറേ പേര് കേൾക്കുന്നുണ്ട്, ഇന്നലെ അത് 1000 പേര് ഇന്നലെ കേട്ടിരുന്നു. എനിക്കൊരു അത്ഭുതം തോന്നി ഇങ്ങനൊരു വിഷയം എങ്ങനെ എത്ര ആൾക്കാരുടെ മനസ്സിലേക്ക് പോകുന്നത് എന്ന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പ്രണാമം, നമസ്കാരം. ഇന്ന് തുളസി പൂജയാണ്, വൈകുന്നേരം തുളസിക്ക് ചുറ്റും 2-3-4 വിളക്കെങ്കിലും വെക്കണം, എല്ലാ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. 6:30 നമ്മളുടെ ആസ് യൂഷ്വൽ രാമായണം ഉണ്ട്. പിന്നെ 29-ാം തീയതി ഞായറാഴ്ചയാണ്, അന്ന് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 2 അർച്ചന
നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുണ്ട്. പ്രണാമം, നമസ്കാരം.